പിന്നെ പ്രത്യേകമായിട്ട് നമ്മളുടെ അഥവാ സകല കുടുംബങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്ന തിരുക്കുടുംബത്തിന്റെ തിരുനാളാണ്. അപ്പൊ അതിലേറെ പ്രത്യേകമായി എനിക്ക് വളരെ ഇതായി തോന്നിയത് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ കുർബാനയുടെ വായനകൾ, ലത്തീൻ ക്രമത്തിൽ കുർബാനയുടെ വായനകൾ വളരെ പ്രസക്തി ആർജിക്കുന്നതായിരുന്നു. എന്നെ ഒത്തിരി സ്പർശിച്ച സംഭവങ്ങളാണ്. ഔസേപ്പിതാവിന്റെ 33 ദിവസത്തെ സമർപ്പണത്തിന്റെ ടോക്കില് ഒരു ദിവസം ഔസേപ്പിതാവിന്റെ പിതൃത്വത്തെ പറ്റി പറഞ്ഞപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു ഭാഗം തന്നെയായിരുന്നു ഇന്നത്തെ വായനയിൽ. അപ്പൊ അത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ് ആ വായന. വളരെ മനോഹരമാണ്, ഒത്തിരി എന്നെ സ്പർശിച്ചതാണ്. ഇന്ന് പോലും കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അത് വീണ്ടും വളരെ ശക്തമായി ആ ഭാഗങ്ങള് സ്പർശിച്ചു എന്ന് പറയാം പ്രഭാഷകന്റെ പുസ്തകം. അതുകൂടാതെ തന്നെ പൗലോസ്ലിഹ മാതാപിതാക്കളുടെയും മക്കളുടെയും കടമകളും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിച്ചത് വായനയില്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം തന്നെ വളരെ മൊത്തത്തില് ഒരു ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ ഈ വായനകൾ. നമുക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കൈവന്ന ഒരു മഹനീയ കാര്യമാണ്, അതാത് തിരുനാളുകൾക്കനുസരിച്ച് ക്രമപ്പെടുത്തുന്ന, അതിനു മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടെ ഈ മൂന്ന് വായനകളെയും തിട്ടപ്പെടുത്തിയും. അന്ന് ലാറ്റിൻ, പഴയ ഇതിൽ ലാറ്റിൻ ആയതുകൊണ്ട് പലർക്കും മനസ്സിലാവില്ലായിരുന്നു. അപ്പൊ നമുക്ക് അവരവരുടെ ഭാഷയിൽ അത് മനസ്സിലാവുന്ന രീതി. അപ്പൊ ആ ചില സന്ദർഭങ്ങളിൽ നമ്മള് കുർബാനയുടെ വായനകള് അന്നത്തെ ദിവസവുമായിട്ട് അത് വളരെ ചേർന്ന് പോകുമ്പോ എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല, എങ്കിലും പലപ്പോഴും അത് സ്പർശിക്കും നമ്മളെ ആ ചില ഭാഗങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ തിരുക്കുടുംബത്തിന്റെ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും എല്ലാവർക്കും ആദ്യമേ നേർന്നു പോകുന്നു. എനിക്ക് ചെറിയൊരു ഇത് വന്നുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. അപ്പൊ നമുക്കൊന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥവും സഹായം അപേക്ഷിച്ച്, പ്രത്യേകിച്ച് തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യ നിമിഷം നമ്മളോടൊപ്പം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകണമെന്നും ഈശോ മാതാവിനായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങ് സകല ലോകമാസകനമുള്ള ദിവ്യകാരുണ്യ സകലാരികൾ എഴുന്നള്ളിയിരിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങനെ സ്നേഹിക്കുന്നു, അങ്ങനെ ആരാധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ നിമിഷം ഞങ്ങളെ വിശദീകരിക്കണമേ. അങ്ങ് അങ്ങയുടെ അമ്മയോടൊപ്പം, അങ്ങയുടെ പിതാവിനോടൊപ്പം ആയിരിക്കണമേ. മിശിഹായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണം. മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണം. മിശിഹായുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണം. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണം. മിശിഹായുടെ പീഡ അനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണം. നല്ല ഈശോ എന്റെ അപേക്ഷ കേൾക്കണം. അങ്ങേ തിരുമുറിവുകളുടെയിൽ എന്നെ മറച്ചുകൊള്ളണം. അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ദുഷ്ട ശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം. എന്റെ മരണ നേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണം. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിച്ചുണ്ടാടുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണം. സാധുശീലനും ഹൃദയശാന്തി എളിമയും നിറഞ്ഞ ഈശോ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിന് ഒത്തതാക്കിയതാണ്. ഈശോയുടെ മാതിരമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണം. മറിയത്തിന്റെ മാതിരമുള്ള വിമല ഹൃദയമേ ഞങ്ങളുടെ രക്ഷയായിരിക്കണം. ഔസേപ്പിതാവിന്റെ പരിശുദ്ധമായ നിർമ്മല ഹൃദയമേ ഞങ്ങളുടെ സഹായമായിരിക്കണം. ഈശോയ്ക്കും മറിയത്തിനും ഔസേപ്പിതാവിനും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിലെ വളരെ മനോഹരമായ ഭാഗമാണ് മൂന്നാമത്തെ അധ്യായത്തിലാണ് നമുക്ക് മാതാപിതാക്കന്മാരോടുള്ള കടമകളെ പറ്റി സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനാൽ നമുക്ക് ആ ഒരു ഭാഗത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഇന്ന് വിചിന്തനം ചെയ്യാം. ഒരു മിനിറ്റ്. കുറച്ചും കൂടെ ക്ലിയർ ആവുന്നു. പ്രഭാഷകന്റെ പുസ്തകം അതൊന്നും കൂടെ വായിക്കാൻ എനിക്കൊരു പ്രചോദനം കൊണ്ട് ഞാനത് വായിക്കുകയാണ്.
മാതാപിതാക്കന്മാരോടുള്ള കടമകളെ പറ്റിയാണ് ഈ ഭാഗത്ത് പ്രഭാഷകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതില് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. രണ്ടാം വചനമാണ് എടുത്തു പറയുന്നത്, മക്കൾ പിതാവിനെ ബഹുമാനിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് കൽപ്പന നമുക്കറിയാം, ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് നൽകിയതാണ്. പിന്നീട് പ്രഭാഷകൻ എഴുതുമ്പോഴും പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സിറാക്കിന്റെ മകൻ യേശുവാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശു എന്ന നാമം യഹൂദരുടെയിലുണ്ട്, അത്ര ഫേമസ് അല്ലെങ്കിൽ. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഭൗതിക തലത്തിൽ നാച്ചുറൽ സ്ഫിയർ അല്ലെങ്കിൽ ഫാമിലി ലെവലില് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന അമ്മ അപ്പൻ ആ ഒരു ഇതാണ്. ഇപ്പൊ ഇത് ശ്രവിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം സൂപ്പർ നാച്ചുറലി പരിശുദ്ധ അമ്മയ്ക്കും ഔസേപിതാവിനും അപ്ലൈ ചെയ്യുക മനസ്സിൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഈശോ ഭൂമിയിൽ ജനിച്ചു വന്നപ്പോൾ അവിടെ നിന്ന് എത്രമാത്രം കരുതലോടെ ആയിരിക്കും. നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ച് വീണ എല്ലാ വിശുദ്ധരെക്കാളും അതിലുപരി അതിനൊക്കെ അതിലംഘിക്കുന്ന മഹോന്നതമായ വിധത്തിലുള്ള ബഹുമാനവും സ്നേഹവും ആദരവും ഈശോ തൻ്റെ അപ്പനമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ ആരും കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് ഇന്ന് ഒന്നുകൂടെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു തീർച്ചയായിട്ടും നമ്മളെ നാച്ചുറൽ ലോജിക്കൽ കോമൺ സെൻസ് എന്ന് പറയും, ഈ ഒരു വാക്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ കർത്താവ് തീർച്ചയായിട്ടും പിതാവിനെ നല്ലപോലെ ബഹുമാനിച്ചിട്ടുണ്ട്, ഇപ്പോഴും ബഹുമാനിക്കും. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പൊ പുത്രന്മാരുടെ മേലൊരു പ്രത്യേക അവകാശം. പിതാവിനെ ബഹുമാനിക്കുമ്പോൾ തന്നെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യും. ഇതാണ് വളരെ ശക്തമായൊരു വചനം സ്പർശിച്ചത്. അതായത് പാപങ്ങൾക്ക് പ്രായച്ചിത്തം ഒരുവന് ചെയ്യണോ പിതാവിനെ ബഹുമാനിക്കുക, അവൻ്റെ എല്ലാ കുറവുകളോടും കൂടെ, അവൻ്റെ എല്ലാ പോരായ്മകളോടും കൂടെ, അവൻ്റെ എല്ലാ വീഴ്ചകളും കൂടെ. ഇതിൻ്റെ ഉദാഹരണം പഴയ നിയമത്തില് നോഹയുടെ സമയത്ത് നമുക്കറിയാം, വ്യക്തമായിട്ടത് അറിയാവുന്നതാണ് ആ സംഭവങ്ങൾ. തെറ്റ് കുടിച്ച് ഉന്മത്തനായി നഗ്നനായി കിടക്കുമ്പോൾ ഒരു മകൻ കളിയാക്കി എന്ന് പറയുമ്പോൾ മറ്റു മക്കൾ വന്ന് ആ നാണം മറയ്ക്കുന്ന സംഭവം. അപ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് അബഹുമാനിക്കുന്നതിൻ്റെ കാര്യം തെറ്റാണ്, അപ്പൻ്റെ ഭാഗത്തുള്ള തെറ്റാവാം നാച്ചുറലി സ്പീക്കിംഗ്. എങ്കിൽ പോലും ഈ ഒരു വചനം, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അപ്പൊ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യാൻ പോലും പറ്റിയ ഒരു സംഭവമാണ് അപ്പനമ്മനെ ബഹുമാനിച്ച് കീഴ്പ്പെട്ട് ജീവിക്കാന്നാണ് ഭൂമിയിൽ. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് സ്വർഗസ്ഥനായ പിതാവ് ഭൂമിയിൽ നമുക്ക് അപ്പനായി നൽകിയ ആത്മീയ അപ്പനും അമ്മയും നൽകിയ പരിശുദ്ധ അമ്മേനെ ഔസേപ്പ് പിതാവിനെയും എത്ര കൂടുതൽ സ്നേഹിച്ചാൽ എത്ര കൂടുതൽ പാപങ്ങൾക്ക് പ്രായച്ചിത്തം, നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. ഈശോ നമുക്ക് പഠിപ്പിച്ചു തന്ന കൽപ്പനയാണ്, ഈശോ കാണിച്ചു തന്ന കൽപ്പനയാണ്, ഈശോ അനുസരിച്ചതാണ്. അപ്പോൾ ആത്മീയമായി മറ്റൊരു എളുപ്പ വഴി, പിതാവിനെ ബഹുമാനിക്കുന്നവൻ, ഔസേപ്പ് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അപ്പോ ഭൗമികമായി അമ്മേനെ മഹത്വപ്പെടുത്താൻ, അപ്പോൾ എത്ര കൂടുതൽ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്ന നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം കൂടും, തീർച്ചയായിട്ടും കൂടും. അപ്പൊ തിരുക്കുടുംബത്തിന്റെ തിരുനാളിന് നമുക്ക് മറ്റൊരു ഉദാഹരണമാണിത്. നമ്മുടെ സ്വർഗീയ അമ്മ, നമ്മുടെ ആത്മീയ അമ്മയായ, നമുക്ക് ജന്മം ഭൂമിയിൽ നൽകിയ ശരീരം, നമ്മുടെ ശരീരത്തിന് ജന്മം നൽകിയ അമ്മയെക്കാൾ ഉപരിയാണ് സ്വർഗത്തിലെ നമ്മുടെ പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മ. ആ അമ്മയെ മഹത്വപ്പെടുന്നവൻ സ്വർഗത്തിലാണ് നിക്ഷേപം കൂട്ടിവെക്കുന്നത്. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവന്റെ പ്രാർത്ഥന അവ കേൾക്കും. അപ്പൊ ഇത് ഭൗതിക തലത്തിലാണ് വീണ്ടും പറയുന്നെങ്കിലും ഇനി അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. ആത്മീയ തലത്തിലും വീണ്ടും പറയാം, ചിലവർക്കുണ്ടാവുന്ന കർത്താവ് പറഞ്ഞല്ലോ എന്നെ പ്രതി എന്തുപേക്ഷിച്ചാലും 100 ഇരട്ടിയായിട്ട് തിരിച്ചു. അപ്പൊ സന്യാസമൂഹങ്ങളുടെ സ്ഥാപകരുടെയൊക്കെ മക്കൾ എന്നാണ് അവരുടെ ഫൗണ്ടർ, ഫാദർ ആൻഡ് ഫൗണ്ടർ അല്ലെങ്കിൽ മദർ ആൻഡ് ഫൗണ്ടർസ് എന്ന് പറയും.
അപ്പൊ അവരുടെ ശിഷ്യരെ മക്കൾ എന്നൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അതും അവിടെ നമുക്ക് ആത്മീയമായി അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. അപ്പൊ അത് ഭൗതിക തലത്തിലാണെങ്കിലും ആ ദീർഘകാലം നമുക്ക് ആത്മീയ തലത്തിൽ നിത്യകാലം എന്ന് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ഈ ഒരു വചനം ശ്രദ്ധിച്ച് കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിനെ, ദൈവത്തെ അനുസരിക്കുന്ന, അതായത് ഈശോയെ അനുസരിക്കുന്നു എന്ന് ആരെങ്കിലും പറയാനാണ്, ഈശോയെ സ്നേഹിക്കുന്നു പറയണം, തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കും. അതായത് നമ്മുടെ ആത്മീയ അമ്മയെ സന്തോഷിപ്പിക്കുന്ന ഉത്തമദാസനായിരിക്കും. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. ഭൗതിക തലത്തിൽ കർത്താവിനെ അനുസരിക്കുന്ന ഒരുവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു, തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മയെ. പിന്നെ നമ്മൾ ആത്മീയമായിട്ട് എടുക്കുക, ദാസൻ എന്ന പോലെ, നമുക്കിപ്പം മലയാളത്തിൽ ദാസൻ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതീക്ഷയിൽ നമ്മൾ അടിമ സമർപ്പണം ചെയ്യുന്നു. അടിമ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. ഈശോ ഇത് അനുസരിച്ചാളാണ്, അച്ചട്ടയായിട്ട് വ്യക്തമായി. അവിടുന്ന് ദൈവമായിരിക്കെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി മാറി മനുഷ്യനെ പോലെ, ആകൃതിയിൽ മനുഷ്യനെ പോലെ അവൻ കാണപ്പെട്ടു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും, സേവിച്ചു. 30 വർഷം കർത്താവ് അത് ചെയ്തു. ആ ചെയ്ത കർത്താവിനെ അനുകരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മളും അത് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ വ്യാഖ്യാനം അനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന അനുസരിച്ച്, അടിമ എന്ന പോലെ മാതാപിതാക്കന്മാരെ സേവിക്കുക എന്ന് പറയും. അപ്പോൾ എൻ്റെ മാതാവ്, എൻ്റെ ആത്മീയ മാതാവ്, എൻ്റെ ഭൗതികമായി എൻ്റെ ശരീരത്തിന് ജന്മം നൽകിയ അപ്പനമ്മേനേക്കാൾ ഉപരി എൻ്റെ ആത്മീയ മാതാപിതാക്കന്മാരെ ഞാൻ ദാസൻ എന്ന പോലെ, അടിമ എന്ന പോലെ സേവിക്കണം. നമ്മള് കാറ്റിഗിസത്തില് നമ്മള് പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ കാറ്റിഗിസത്തില്, നമ്മള് സെന്റ് പയസ് 10-ാം ദിവസം കാറ്റിഗിസം, പഴയകാല കാറ്റിഗിസത്തിലൊക്കെ ഉള്ളതാണ്, ഇപ്പോഴും ഉണ്ട്, പലതിലും ചില വ്യത്യാസങ്ങൾ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൂ ക്രിയേറ്റഡ് യു, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? അപ്പോ ഉത്തരം, ഗോഡ് ക്രിയേറ്റഡ് മീ. അപ്പൊ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. എവിടെ നിന്ന്? ഫ്രം നത്തിങ്നെസ്, ഒന്നുമില്ലായ്മയിൽ നിന്നെ സൃഷ്ടിച്ചു. ഇനി ചില കുട്ടികൾ ചോദിക്കുന്നത്, അതെങ്ങനെ സൃഷ്ടിച്ചു? അപ്പനമ്മയിലൂടെ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും അവരുടെ വിവാഹ ജീവിതത്തിലൂടെ ദൈവം സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കുപറ്റിക്കൊണ്ട് എനിക്ക് ജന്മം നൽകി, എൻ്റെ ശരീരത്തിന് ജന്മം നൽകാൻ ദൈവം അവരുപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യമാണ് രണ്ടാമത് കാറ്റഗറി, പഴയ കാറ്റഗറി. അപ്പൊ നമ്മൾ പറയുന്ന ഒരു ഉത്തരമാണ്, ദാറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഓൾ അവർ ഫെയ്ത്ത് ആൻഡ് അവർ റിലീജിയൻ ആൻഡ് അവർ ലൈഫ് ആൻഡ് അവർ എക്സിസ്റ്റൻസ്. ഈ ഒരൊറ്റ ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ എല്ലാത്തിൻ്റെയും ആകത്തുക എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ. എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇത് ഹൃദയത്തിൽ, നമ്മൾ പഴയ നിയമത്തിൽ പറയണം, നെറ്റിത്തടത്ത് എല്ലായിടത്തും എഴുതിയിരുന്നു എന്ന് പറയുന്ന പോലെ, ഞാൻ പല കുട്ടികൾക്ക് കാറ്റഗറീസൊക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, ഹൃദയത്തിൽ കൊത്തി എഴുതേണ്ട ഇതാണ്. പക്ഷെ മനുഷ്യരാണ്, നമ്മൾ മറന്നു പോകാൻ. പക്ഷെ എപ്പോഴും ഈ ഉത്തരം ഉറക്കത്തിൽ, ഏത് ഉറക്കത്തിൽ ആര് നിങ്ങളെ വിളിച്ചെഴുന്നേപ്പിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട ഉത്തരം ഇതായിരിക്കണം, എന്തിനാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്? ഇപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞോണ്ടെന്നറിയില്ലെങ്കിലും ഇപ്പോൾ പറയാനുള്ള പ്രേരണമുണ്ട്, ഞാൻ ഓർമ്മപ്പെടുത്താം. 1, ദൈവത്തെ അറിയാൻ. ഫസ്റ്റ് വി നീഡ് ടു നോ ഗോഡ്. അപ്പൊ അതിനുള്ള എളുപ്പവഴി ദൈവം തന്നെയാണ് ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ പോലും മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പൊ ടു നോ, അറിയണം, അമ്മ ആര്, അപ്പൻ ആര്, ഗുരു ആര്, അത് ദൈവത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ മാതാ, പിതാവ്, ഗുരു, ദൈവം എന്ന് നമ്മള്, അത് ഭാരതീയ സംസ്കാരം, നമുക്കറിയാം പിതാവ് മാതാവ് എന്നാണ് ആദ്യം പറയേണ്ടെങ്കിലും ഭാരതീയ സംസ്കാരത്തിൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മാതാ, പിത, ഗുരു, ദൈവം എന്നുള്ളത്. അപ്പൊ ദൈവം അറിയാൻ, ദൈവത്തെ അറിയാൻ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അതാണ്. 2, ഈ അറിഞ്ഞ ദൈവത്തെ ഞാൻ സ്നേഹിക്കണം.
അപ്പൊ ഇതാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിന്റെ ആകത്തുക. ഞാൻ എന്തിന് ഭൂമിയിൽ ജനിച്ചു, എന്തിനു ജീവിക്കുന്നു? ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ. ഇനി അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയണയാണ്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചു. എങ്ങനെയാണ് ഞാൻ ഈ അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവത്തെ സേവിക്കാൻ. മൂന്നാമത്തെ പോയിന്റ്, ടു നോ ഹിം, ദൈവത്തെ അറിയാൻ, ടു ലവ് ഹിം, ദൈവത്തെ സ്നേഹിക്കാൻ, ടു സേർവ് ഹിം, സേവിക്കുക. കാറ്റിഗിസത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ അറിയണം ദൈവത്തെ, അറിഞ്ഞ ദൈവത്തിന്. അപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ എങ്ങനെ അറിയാൻ എളുപ്പ വഴി? കാണപ്പെട്ട മാതാപിതാക്കൾ, ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ്. അവര് ദൈവത്തിന്റെ പരിവേഷം അവർക്കില്ലെങ്കിലും, ഒരുപക്ഷെ എല്ലാ കുറവുകളും ഉണ്ടെങ്കിൽ പോലും, എന്നെ ശരീരത്തിന്റെ സൃഷ്ടിയില് ഞാൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ച ഉപകരണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ദൈവത്തെ അറിയണം, അവരിലൂടെ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ സേവിക്കണം. ചില വിശുദ്ധരുടെ ജീവിതത്തിലേക്കുണ്ട്, അവരുടെ അമ്മമാര് വളരെ അപൂർവമായിട്ടുള്ളു, കുട്ടി ആദ്യം വിളിക്കുന്ന പേര് ഈശോ എന്നോ മാതാവെന്നോ ദൈവം എന്നൊക്കെയാണ് വിളിപ്പിക്കുന്നത്. അമ്മ എന്ന് വിളിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട്, ഞാൻ നേരത്തെ ആയിരുന്ന കോൺഗ്രിഗേഷനിലെ ഫൗണ്ടറിന്റെ അമ്മ പോലും ആദ്യം മക്കളെ പഠിപ്പിച്ചിരുന്നത്, എപ്പോഴും അവർ ചുണ്ടനക്കാൻ തുടങ്ങുമ്പോഴേ എപ്പോഴും ഉരുവിട്ടിരുന്നത് ഈശോ മറിയം, ഈശോ മറിയം ഔസേപ്പ് എന്നുള്ള വാക്കുകൾ. അപ്പൊ പറയാൻ എളുപ്പമാണ് ഈശോ മറിയം എന്നുള്ളത്. ഔസേപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ ലോങ് ആയതുകൊണ്ട്. അങ്ങനെ ചില വിശുദ്ധരുണ്ട് നമ്മുടെ സഭയില്, അതായത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എളുപ്പത്തിൽ അവർക്ക് പറയാൻ പറ്റുന്ന അമ്മ, ആ അത് ചുണ്ടിന്റെ ഇതുകൊണ്ട് ഒട്ടുമിക്ക ഭാഷയിൽ, ഏത് ഭാഷയിലെടുത്താലും എളുപ്പം പറയാൻ പറ്റുന്ന വാക്കാണ് അമ്മ എന്നുള്ളത്. അപ്പോ ആത്മീയമ്മ അതിലു ഉപരിയാണ്. ഇനി മാതാ പിതാ ഗുരു ദൈവം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ഔസേപ്പ് പിതാവിനോട് ചേർന്നുകൊണ്ട് നമ്മൾക്ക്, നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ, കർത്താവ് പറഞ്ഞത് വാഗുരു, നമ്മൾ രക്ഷകനായ യേശു ക്രിസ്തു എന്ന ഗുരു. ഇനി ഇതിന് വേദനൊരു തലം കൂടെയുണ്ട് നമ്മൾ ഈ പറയുന്ന, അത് പിന്നീട് ഞാൻ പറയാം. സമയമുണ്ടാവോന്നറിയില്ല, നമുക്ക് ഓൾറെഡി സമയം അതിക്രമിച്ചു പോകുന്നു. അപ്പോ ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ സേവിക്കാൻ, ഈ മൂന്നാമത്തെ പോയിന്റ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട്. സേവിക്കുക, ടു സേർവ് ഗോഡ്. എങ്ങനെ ദൈവത്തെ സേവിക്കും? പത്ത് കൽപ്പനകൾ പാലിച്ചുകൊണ്ട്. ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആദരം കൊണ്ട് പറയുകയും കർത്താവിന്റെ മുമ്പിൽ പോയി 100 തവണ പറഞ്ഞാലും, ലോകം മുഴുവൻ പോയി ഞാൻ പ്രസംഗിച്ചാലും, ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു പ്രസംഗിച്ചാലും, ഉള്ളിൽ പൗലോസ് ലീയ പറയുന്ന പോലെ യഥാർത്ഥ സ്നേഹം എന്നിലില്ലെങ്കിൽ ഞാൻ വെറും 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 മുഴങ്ങുന്ന ചങ്ങലയും ചിലമ്പുന്ന കൈത്താളവും. എന്റെ ദേഹം ദഹിപ്പിക്കാൻ ഞാൻ വിട്ടുകൊടുത്താലും ഈ യഥാർത്ഥ ദൈവ സ്നേഹം ഈശോ മാതാവ് ഔസേപ്പ് പിതാവിൽ ഉണ്ടായതുപോലെ എന്നിലില്ലെങ്കിൽ വെറും മുഴങ്ങുന്ന ചങ്ങലയും ചിലമ്പുന്ന കൈത്താളവുമാണ്. നാവും അതരവും ഒത്തിരി നമുക്ക്, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുന്നു, പറയാൻ എളുപ്പമാണ്. ആ ദൈവ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോവുക, അതിൽ ജ്വലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെതായിത്തീരുക, ദാറ്റ് ഈസ് മോസ്റ്റ് ഡിഫിക്കൾട്ട്. വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇമ്പോസിബിൾ അല്ല, പോസിബിൾ ആണ്. വിശുദ്ധര് അതിന് മാതൃക നൽകിയവരുണ്ട്. അതിനാണ് നമ്മൾ പരിശുദ്ധ അമ്മയിലെ ഔസേപ്പ് പിതാവിന്റെയും കാരുണ്യത്തിൽ ആശ്രയിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ആണ് അറിയുക, ദൈവത്തെ അറിയുക, സ്നേഹിക്കുക, സേവിക്കുക. എങ്ങനെ സേവിക്കും? 10 കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട്, സഭയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, നമ്മളുടെ ശരീരത്തിനെതിരെയും ദുർവാസനകൾക്കെതിരെയും നമ്മോട് തന്നെയുള്ള യുദ്ധം ചെയ്തുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇത്രയും ദിവസം ഒരുങ്ങി കർത്താവിനെ വരവേൽക്കാൻ ഹൃദയം പുൽക്കൂട്ടാക്കിക്കൊണ്ട് നമ്മൾ കർത്താവിനെ വരവേറ്റു എങ്കിൽ പോലും, പലപ്പോഴും ഹൃദയത്തിന്റെ കോണുകളിൽ അവിടെ ഇവിടെയും ചില സ്വാർത്ഥപരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സേവിക്കുക എന്നുള്ളത്, കർത്താവിനെ പെർഫെക്റ്റ് ആയിട്ട് സേവിച്ചാൽ, ദൈവത്തെ പെർഫെക്റ്റ്ലി അറിഞ്ഞ് സ്നേഹിച്ച്, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് സേവിച്ച 100% ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന രണ്ടുപേരുള്ളൂ, പരിശുദ്ധമ്മയോ സിദ്ധോ. അവരുടെ സൃഷ്ടാവിനെ കയ്യിലെടുത്തുകൊണ്ട് സ്നേഹിച്ച് ആരാധിച്ച് ബഹുമാനിച്ചല്ല കർത്താവ് പ്രത്യുത്തരം അതിന് തിരിച്ചു കൊടുത്തതോ, അത്യുത്തമമായ സ്നേഹവും വണക്കവും ആദരവും കർത്താവ് അവരോട് പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോ ഈ പോയിന്റ് 3 മറക്കരുത്. ഹൃദയത്തിൽ, അദരത്തിൽ, ശിരസിലും എൻ്റെ ജീവിതം, ഞാൻ ജീവിക്കുന്നത് എന്തിനാണ് ദൈവനെ സൃഷ്ടിച്ചത്? ഞാൻ എന്തിനാണ്? ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ
ജീവിക്കാൻ. ഇനി അടുത്ത പോയിന്റ് ഉണ്ട്, അതുവഴി എന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കുവാനും മറ്റുള്ളവരെ അതിന് സഹായിക്കാൻ. അപ്പോൾ ദൈവസ്നേഹവും പരസ്നേഹവും അവിടെ വന്നു. കർത്താവ് 10 കൽപ്പനകളെ രണ്ടാക്കിയതുപോലെ, അതായത് ഈ മൂന്ന് കാര്യം ചെയ്തു വഴി ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് സേവിക്കുക. സോ അപ്പൊ അതിനുള്ള എളുപ്പ വഴിയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ പ്രതീക്ഷ നടത്തുന്നത്, അവസ്ഥയ്ക്കിതാണ് പ്രതീക്ഷ നടത്തുന്നത്. കാരണം കുറവ് അതിലും നമുക്ക് വരും, പക്ഷെ ആ കുറവൊക്കെ മാതാവിന്റെയും അവസ്ഥയ്ക്കിതാവിന്റെയും കാലിലും ഹൃദയത്തിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള ഒരു സേവനം, ദാറ്റ് ഈസ്, അതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരുന്നത്. അതിൽ വീഴ്ച വരുമ്പോൾ ഒരു കുഞ്ഞ് എങ്ങനെ അമ്മയുടെ അപ്പൻ്റെ അടുത്ത് ഓടണം, അതുപോലെ അവസ്ഥയ്ക്കിതാവിന്റെ മാതാവിന്റെ അടുത്തും ഓടണം. നമ്മൾ കാലിലേക്ക് ഓടിച്ചെല്ലണം, അവരുടെ കാലിൽ വീഴണം. And they will restore us. ഞങ്ങളുടെ ഫൗണ്ടർ എഴുതിയ ഒരു പ്രാർത്ഥനയുണ്ട്, റെസ്റ്റോറേഷൻ പ്രയർ. എനിക്ക് ഏതെങ്കിലും വിധത്തിൽ എൻ്റെ മാമോദീസാൽ കിട്ടിയ നിഷ്കളങ്കത പൊടിക്കെങ്കിലും കളങ്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റിസ്റ്റോർ ചെയ്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെ എഴുതിയ ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. റിസ്റ്റോർ മീ ആൻഡ് റീകമ്പോസ് ഇൻ മീ എന്ന് പറഞ്ഞിട്ട് എല്ലാം എനിക്ക് തിരിച്ച് റിസ്റ്റോർ ചെയ്യണേ. അപ്പൊ ഒരു ഒരു കുംഭസാരം നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായി മനോഹരമായി നടത്തുമ്പോൾ ഹൃദയം നുറുങ്ങിക്കൊണ്ട്, ഹൃദയം നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ആത്മാർത്ഥമായൊരു സത്യസന്ധമായ എളിമ നിറഞ്ഞ ഒരു കുംഭസാരം നടത്തുമ്പോൾ വിശുദ്ധ അൽഫോൺസിലേക്ക് അത് പറയുന്നത് എവ്രിതിങ് വിൽ ബി റിസ്റ്റോർഡ് ബാക്ക്. അത് അതിന്റെ തെളിവാണ് മഗ്ദലേന മറിയം. എല്ലാം തിരിച്ചു കിട്ടി. അത് മറിയത്തിന്റെ ഒപ്പം ആയിരുന്നുകൊണ്ടാണ്, മറിയത്തെ അതിയായി സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ് മറിയം അതിനുള്ള വഴി ഒരുക്കിക്കൊടുത്തു. അപ്പോ നമ്മള് ഈ ദൈവത്തെ സേവിക്കണം, അതുവഴി എൻ്റെ ആത്മാവ് രക്ഷ പ്രാപിക്കണം. അപ്പൊ ആദ്യത്തെ കടമയാണ് എൻ്റെ ആത്മാവിന്റെ രക്ഷ. ഞാനും രക്ഷപ്പെടണം. ഇനി ആ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി, മറ്റുള്ളവർ എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുമ്പോഴും പ്രോബ്ലം. അവിടെ നമുക്ക് ഇന്റർസെഷൻ, മധ്യസ്ഥം മറ്റുള്ളവർക്ക് വേണ്ടി. ഇനി ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയും പരസ്നേഹ പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. അത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യണയാണെങ്കിൽ പോലും അതൊരു കാരുണ്യ പ്രവൃത്തിയാണ്, ദൈവസമക്ഷം വലിയ നിക്ഷേപമുള്ള ഒരു പ്രവൃത്തിയാണ്. എൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിലും വലിയൊരു പരസ്നേഹ പ്രവൃത്തിയാണ്. അവിടെ നമ്മൾ 10 കൽപ്പന നക്ഷൽ ചെറുതാക്കിക്കൊണ്ട് പൂർത്തീകരിക്കുകയാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നത്, അതായത് ഞാൻ എപ്പോഴും നമ്മളൊക്കെ പറയാം നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ഭൗതികമായ സഹായം അല്ലെങ്കിൽ അവന് വേണ്ടത്. നോ, ദ ഇമ്പോർട്ടൻ്റ് ഈസ് ഹിസ് സോൾ. അതുകൊണ്ടാണ് പല വിശുദ്ധരും പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ മദർ തെരേസയോ ഇപ്പോൾ അവരൊക്കെ ഒത്തിരി പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ ഈ സഹായിച്ച പാവങ്ങൾ രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ, ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ, ആ സഹായം കൊണ്ട് ഈ സഹായിച്ചവർക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്. പക്ഷെ ആ കിട്ടിയവര് നഷ്ടപ്പെട്ടു പോയാ പോയില്ലേ? അപ്പോൾ രണ്ടും നടക്കണം. ഭൗതികമായ സഹായം ഒരു വശത്ത് നടക്കുമ്പോഴും നമ്മൾ ഒരാളെ സഹായിക്കുമ്പോഴും ആത്മീയമായി അവന്റെ ആത്മാവ് രക്ഷപ്പെടണമെന്ന് നമുക്ക് മുൻതൂക്കം കൊടുത്ത് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് സ്പിരിച്വൽ വർക്ക്സ് ഓഫ് മേഴ്സി ഇസ് ഓൾവേസ് സുപ്പീരിയർ ടു ദ കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി. ആത്മീയമായ കാരുണ്യ പ്രവൃത്തി ഭൗതികമായതിനും ഉപരിയാണ്, ഭൗതികമായതിനും എല്ലാത്തിനും ഉപരിയാണ് എപ്പോഴും ആത്മീയമായ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിന്റെ രക്ഷ, മറ്റൊരുവന്റെ ആത്മാവിന്റെ രക്ഷ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അതായത് ഒരു നിവൃത്തിയില്ലെങ്കിലും അവസാന നിമിഷം കൊച്ചു ത്രേസ്യ പുണ്യവതി മഹാ ക്രൂരനും ദുഷ്ടനുമായ ആളുടെ മാനസാന്തരത്തിന് അവസാന നിമിഷം അല്ലെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് തനിക്ക് അറിയാവുന്ന പോലെ കിട്ടിയ പൈസ കൊണ്ട് കുർബാന ചെല്ലിച്ച് ആ കുഞ്ഞു നാളിൽ ചെയ്ത ആത്മാവിനെ രക്ഷിക്കാനുള്ള തീക്ഷ്ണത, ദാറ്റ് ഈസ്. അപ്പൊ അത് കിട്ടാൻ നമുക്കിന്ന് തിരുക്കുടുംബത്തിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞാൻ ആ ഭാഗം വായിച്ച് നമുക്ക് ഒത്തിരി നേരം വ്യാഖ്യാനിക്കാവുന്നതും മണിക്കൂറുകൾ സംസാരിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ പ്രഭാഷണത്തിൽ 3-ാം അധ്യായം. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാകുക. വാക്കിലും പ്രവൃത്തിയിലും ഔസേപ്പ് പിതാവിനെ ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാകുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ഔസേപ്പ് പിതാവിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. ഇപ്പൊ ഭൗതിക തലത്തിലുണ്ട്, ആത്മീയ തലത്തിൽ മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. നേരെ ഇതിനോ ഈ വചനത്തിനോ റിവേഴ്സ് ചെയ്യുക.
അതായത് മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. അപ്പൊ അതായത് മഹത്വം കാംക്ഷിക്കാതെ പിതാവിനെ ബഹുമാനിക്കുക, ആദരിക്കുക, ഔസേ പിതാവിനെ. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല, അതായത് പിതാവിന്റെ ബഹുമാനം എല്ലാവർക്കും ബഹുമതിയാണ് എന്നാണ് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ റിവേഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു ഭൂമിയിൽ. അങ്ങനെയെങ്കിൽ ആത്മീയമായ എന്റെ ഔസേ പിതാവിനെ ബഹുമാനിക്കുക, എത്ര കൂടുതൽ മഹത്വം ആർജിക്കും സ്വർഗത്തിൽ. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. ഇതൊരു പോയിന്റ്. ഭൗതിക തലത്തിൽ അമ്മേനെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാവെങ്കിൽ ആത്മീയ തലത്തിൽ പരിശുദ്ധ അമ്മയെ അപമാനിക്കുന്നവൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ അപകീർത്തിക്കിരയാകും. മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്ക, മരിക്കുന്നവരെയും അവനെ ദുഃഖമുണ്ടാകരുത്. അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്ക, നീ എത്ര ബലവീനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് ഭൗതിക തലത്തിലാണെന്ന് പറയാം, പക്ഷെ നിന്ദിക്കരുത്. ഈ ഒരു വാക്ക് പിതാവിന് കുറവുണ്ടെങ്കിലും നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടില്ല. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോളുക, പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. അടുത്ത വാക്ക് 15-ാം വാക്ക്, കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. കഷ്ടതയുടെ ദിനത്തിൽ, അപ്പൊ കഷ്ടതയുടെ ദിനം ഉണ്ടാവുന്ന ഓൾറെഡി വ്യക്തമായി പറയാം, ആ ദിനത്തില് പിതാവിനെ ബഹുമാനിച്ചാൽ നിനക്ക് കാരുണ്യമായിട്ട് ഭവിക്കും സൂര്യപ്രകാശത്തിൽ. ഇത് കേട്ടതാണ് എൻ്റെ മനം ഇപ്പോഴും എനിക്കത് വായിക്കുമ്പോ ഒരു നമ്മൾ പറയില്ലേ ഈ രോമാഞ്ചം കൊള്ളുന്നു എന്ന് പറയുന്നത്, സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. അതായത് കഷ്ടത, പിതാവിനെ കാണിക്കുന്ന കാരുണ്യം കടം, പാപങ്ങളുടെ കടം വീട്ടാൻ ഉപകരിക്കും. അത് ഔസേ പിതാവിനോട് നമ്മള് അത്രയും സ്നേഹവും ഭക്തിയും വളരുമ്പോൾ ആത്മീയമായി കിട്ടാവുന്ന കൃപകളാണ് ഇവിടെ. കഷ്ടതയുടെ ദിനത്തിൽ അത് കാരുണ്യത്തിനായി ഭവിക്കും, സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, അതാണ് ഔസേ പിതാവിനുള്ള ഭക്തിയിൽ നമ്മൾ വളരണം എന്ന് പറയുന്നത്. ക്രിസ്തു എന്റെ ആബ എന്ന് ഭൂമിയിൽ വിളിച്ച ഔസേ പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രവോഹിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. അപ്പൊ പരിശുദ്ധ അമ്മയുടെ ഔസേ പിതാവിന്റെയും കാരുണ്യം നേടാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അന്വേഷിക്കാം മകനെ എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് അഭിമിതരായവർ നിന്നെ സ്നേഹിക്കും. പിന്നെ അവിടുത്തെ വാക്കാണ്, നീ എത്ര ഉന്നതനാണോ അത്ര മാത്രം വിനീതനാകും, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഇവിടെ നമുക്കറിയാം ഔസേ പിതാവാണ് ഏറ്റവും വിനീതരിൽ വിനീതനായ വിശുദ്ധൻ. നമുക്ക് പറയാം അത്ര ഉന്നതമാണ് അവിടുത്തെ കിഴി, അതുകൊണ്ട് അത്രമാത്രം അവിടുന്ന് എല്ലാർത്ഥത്തിലും താന്നു കൊടുത്തു. പിന്നെ ഞാൻ കുർബാനയിൽ പങ്കെടുത്ത പാടത്ത് അച്ഛൻ പറഞ്ഞ ഒരു മനോഹരമായ ഒരു സംഭവം അച്ഛൻ ഏതോ ഒരു സ്ഥലത്ത് കേട്ടതാണെന്ന് പറഞ്ഞു. നമ്മുടെ അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛനെ കണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോ അച്ഛൻ പറഞ്ഞതാണ്, ഒരു സ്ഥലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഇംഗ്ലീഷിൽ കാർഡടിക്കുന്ന സംഭവം എന്ന് അവർക്ക് പുതിയൊരു കാര്യമായിരുന്നു. അപ്പൊ ആ കല്യാണത്തിന്റെ കാർഡ്, അപ്പൊ അവിടെ അധികം ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരാണ്. കാർഡ് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു മിസ്റ്റേക്ക് വന്നത്. കാർഡ് വെഡിങ് കാർഡിന് ഇൻവൈറ്റേഷൻ ആണ്, ഇൻവൈറ്റിംഗ് ഫോർ ദ വെഡിങ് എന്ന സ്ഥലത്ത് വെൽഡിംഗ് ആയിപ്പോയി. WELDING എന്ന് പറയുമ്പോൾ വെൽഡ്, നമുക്കറിയാം വെൽഡിംഗ് എന്താണെന്നറിയാം, ഇരുമ്പ് കമ്പി വെൽഡ് ചെയ്യുന്നതാണ്. അപ്പൊ വെഡിങ് എന്ന് കൊടുക്കണ ആ ഭാഗത്ത് അവർക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ലാത്ത കാർഡ് പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയാം. അപ്പോ ഈ ചെറുക്കൻ്റെ അപ്പൻ എന്ന് അച്ഛനെ കണ്ടുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോ എന്തായാലും അടിച്ചുപോയി, ഇനി അത് തിരുത്താനും പറ്റില്ല, പലർക്കും കൊടുത്തു കഴിഞ്ഞു. അച്ഛൻ ആ കുർബ അച്ഛൻ പറഞ്ഞു, അതോർത്ത് വിഷമിക്കേണ്ട, വിവാഹത്തിന്റെ ഉദ്ദേശം തന്നെ ഒരു വെൽഡിംഗ് ആണ് എന്നും പറഞ്ഞ് അച്ഛൻ ആളെ ആശ്വസിപ്പിച്ചു. അച്ഛൻ അത് പ്രസംഗത്തിൽ പറയുകയും ചെയ്തു എന്നാ പറയണത്, അതായത് എവ്രി വെഡിങ് ഷുഡ് ബി എ വെൽഡിംഗ്, അതായത് അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും പറച്ചു നടുകയാണ് മറ്റൊരു പുരുഷനായി മറ്റൊരു സ്ത്രീയുമായി വിവാഹത്തിലൂടെ ഒന്നിക്കപ്പെടുമ്പോൾ ദ ആർ വെൽഡഡ് ടുഗദർ ഇൻ ദ വെഡിങ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി, വെരി സിമ്പിൾ തിങ്. അപ്പൊ ഈ വെൽഡിങ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, കാരണം ഞാൻ എൻ്റെ ഒരു നമ്പറിൽ അത് വാട്സപ്പ് എല്ലാത്തിലും 3 ഹൃദയമാണ് പലപ്പോഴും എൻ്റെ വാട്സപ്പ് കോണ്ടാക്റ്റിലും.
ഇപ്പൊ മറ്റൊരു നമ്പറിൽ അതിനോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ മൂന്ന് ഹൃദയം ഒരേ ലെവലിൽ ഇരിക്കുന്ന ഈശോന്റെ മാതാവിന്റെ അവസരത്തിലാണ്, അതിങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ച പോലെ മുട്ടി മുട്ടി ഇരിക്കണ പോലെ. അപ്പൊ എനിക്ക് തോന്നിയത് ഇങ്ങനെ വെൽഡ് ചെയ്ത് ചേർക്കപ്പെട്ട, പിന്നെ അത് കേട്ടപ്പോ എനിക്കത് വളരെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. ദ ഹാർട്ട് ഓഫ് ജീസസ് ഈസ് വെൽഡഡ് വിത്ത് മേരി ആൻഡ് ജോസഫ്. അല്ലെങ്കിൽ ഇനി പറയാം, മേരി ആൻഡ് ജോസഫ് മറിയത്തിന്റെ ഔസേപ്പിതാവിന്റെ ഹൃദയം ഇങ്ങനെ വെൽഡ് ചെയ്ത്, നമുക്കറിയാം ഒരു പൈപ്പ്, ഒരു മറ്റൊരു പൈപ്പ് ഒരു ഇരുമ്പ് കമ്പിയോട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫേം ആണ്, പിന്നെ അത് മുറിച്ച് തന്നെ മാറ്റണം, അല്ലാണ്ട് അത് വിടുവിക്കാൻ എളുപ്പമല്ല. അടിച്ചോ ഇടിച്ചോ മുറിച്ചോ മാറ്റിയാലേ ഒരു വെൽഡ് ചെയ്ത സാധനം ഇരിക്കുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ഈശോയുടെ തിരുഹൃദയമായി വെൽഡ് ചെയ്യപ്പെട്ട രണ്ട് ഹൃദയമാണ് മാതാവിന്റെ അവസരത്തിൽ. അപ്പൊ ഈ മൂന്ന് ഹൃദയങ്ങളോട് നമ്മുടെ ഹൃദയം വെൽഡ് ചെയ്യപ്പെടാൻ നമുക്ക് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പൊ അത് ഈശോ മാതാവ് അവസ്യപിതാവും മാതാവ് അവസ്യപിതാവും വെഡിങ്ങിലൂടെ ആൻഡ് ദെയർ ഹാർട്സ് ആൻഡ് മൈൻഡ് ആൻഡ് സോൾ വർ വെൽഡ് ടുഗദർ. അപ്പൊ ശരീരത്തെക്കാൾ ഉപരി, ശരീരമല്ല അവിടെ ഒന്നിച്ചത്, ആത്മാവും ഹൃദയവും മനസ്സുമാണ് ആ ഒന്നിച്ചത്. ആൻഡ് ഇറ്റ് വാസ് വെൽഡ് ടുഗദർ ആൻഡ് മെയ്ഡ് വൺ ഇൻ ജീസസ്. ഈശോയുടെ തിരുഹൃദയത്തിൽ ഒന്നായി വെൽഡ് ചെയ്യപ്പെട്ട രണ്ട് മനോഹരമായ ശക്തിയേറിയ മഹനീയ ഹൃദയമാണ് ഔസേപ്പിതാവിന്റെ മാതാവിന്റെ. അപ്പൊ ആ ഹൃദയങ്ങളുടെ കൃപ ലഭിക്കാനും ആ ഹൃദയങ്ങളുടെ ഒപ്പം എന്റെ ഹൃദയവും ചേർത്ത് വെൽഡ് ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇന്ന് ആഗ്രഹിച്ച ഒരു പ്രാർത്ഥന അതാണ്. അപ്പൊ അത് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു കൃപ എനിക്ക് ഒരു ആയിട്ട് തോന്നിയത്. നിങ്ങളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക, എന്റെ ഹൃദയം ഈ മൂന്ന് ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കാനും. ഒരിക്കലും ഭൂമിയിൽ നമുക്കറിയാം നമുക്കുണ്ടാവുന്ന പ്രതിസന്ധി, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രലോഭനങ്ങൾ, എപ്പോ വേണമെങ്കിലും നമ്മൾ കർത്താവും ഈശോ മാതാവും ഒരിക്കലും വെൽഡിങ് മുറിച്ച് കളയില്ല, നമ്മളായിട്ട് മുറിച്ചാലേ ഉള്ളൂ. അപ്പൊ അതിന് ഇടവരത്തിലേന്ന് നമുക്ക് ഇന്ന് തിരുക്കുടുംബത്തോട് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവും ഈശോവിനെയും മാതാവിനെയും അവസ്യപിതാവിനെയും ആഴമായി സ്നേഹിക്കാനുള്ള കൃപ നൽകണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമയം അതിക്രമിച്ചു. നമുക്ക് പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശോ മാതാവ് പിതാവെ, എന്റെ ഹൃദയത്തെ പരിപൂർണമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരും. എല്ലാ ഭൗതിക നിയോഗങ്ങളെക്കാൾ ഉപരി എന്റെ ഹൃദയം നിങ്ങളുടെ ഹോളി ഹാർട്ട്സ്, ആ തിരുഹൃദയങ്ങളോട്, ഈശോയുടെ തിരുഹൃദയത്തോടും മറിയത്തിന്റെ വിമല ഹൃദയത്തോടും ഔസേപ്പിതാവിന്റെ പവിത്ര നിർമ്മല ഹൃദയത്തോടും ചേർത്ത് വെൽഡ് ചെയ്ത് ഒന്നാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ, സ്വസ്തി. ഭാവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരിൽ നിന്ന് വീങ്ങിക്കരഞ്ഞുകൊണ്ട് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടും. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾ കാണിച്ചു തരണം. കരുണയും വാത്സല്യവും ആമേൻ. ഈശോ മിശിഹയുടെ വാഴായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയ്ക്കും മറിയത്തിനും അവസ്ഥപിതാവിനും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെയും മാതാവിന്റെയും അവസ്ഥപിതാവിന്റെയും തിരുക്കുടുംബം മുഴുവന്റെ തിരുനാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുന്നു. ഈശോയ്ക്കും മറിയത്തിനും.